ജനുവരി 2 നമ്മൾ കഴിയുന്ന യുഎഇ, അതുപോലെ ലക്ഷങ്ങൾ താമസിക്കാൻ ആഗ്രഹിക്കുന്ന യുഎഇ, ഈ 2023 കൊടുക്കുന്ന മുൻഗണനാ ലിസ്റ്റ് എന്താണ്? യുഎഇയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ന് മന്ത്രിസഭായോഗം നിയന്ത്രിച്ച ശേഷം ഇക്കാര്യം പ്രഖ്യാപിച്ചു. ഇത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിൻ്റെ കൂടി ആവശ്യമാണ്. ഇനി വരാനിരിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കി വന്നാൽ ചില നേട്ടങ്ങളുണ്ടാവും. എവിടെയൊക്കെയാണ് പ്രയോറിറ്റി എന്ന് കണ്ടറിഞ്ഞിട്ട് പെരുമാറാൻ പറ്റും, അതനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷനുമായി വന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അതൊക്കെ കൊണ്ട് മനസ്സിലാക്കിക്കൊള്ളൂ. 4-5 കാര്യങ്ങൾ സുപ്രധാനമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേതെന്നല്ല, ഈ 5 കാര്യങ്ങളും പ്രാധാന്യമുള്ളതാണ്. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം, സാമ്പത്തിക കാര്യങ്ങൾക്ക് പ്രാധാന്യം, പരിസ്ഥിതിക്ക് പ്രാധാന്യം, സ്വദേശിവൽക്കരണത്തിന് പ്രാധാന്യം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. എങ്കിലും പറഞ്ഞിരിക്കുന്ന വാക്കുകളൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത് നാഷണൽ ഐഡൻറ്റിറ്റി എന്നുള്ളത്, ഒരു ദേശീയ തനിമ നിലനിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ഈ രാജ്യത്തിൻ്റെ തനിമ, വ്യതിരക്തത എത്ര കണ്ട് വ്യത്യസ്തമാണ് യുഎഇ, അത് നിലനിർത്തുക തന്നെ ചെയ്യും. അതിൻ്റേതായ ഏകോപനം, ഇതെല്ലാം വളരെ കൃത്യമായി കൊണ്ടുപോകാൻ ഈ പ്രയോറിറ്റി ലിസ്റ്റ് വാഗ്ദാനം ചെയ്യുന്നു. പിന്നൊന്ന്, പരിസ്ഥിതി സൗഹൃദമായിരിക്കണം കാര്യങ്ങൾ. ഈ ബിസിനസ്സൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അത്. എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, സസ്റ്റൈനബിലിറ്റി ഉണ്ടായിരിക്കണം, സുസ്ഥിരത ഉള്ള പദ്ധതികളുമായിട്ട് വരിക. അടുത്തത് കാര്യം, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ശാക്തീകരണം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ തൊഴിൽ അന്വേഷിച്ചും അതുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്താനുമായിട്ടൊക്കെ യുഎഇയിലേക്ക് വരുന്നുണ്ട്. അവർക്ക് കൂടുതൽ അവസരങ്ങൾ വരികയാണ് എന്ന് ചുരുക്കം. ഏതെങ്കിലും ഒരു ഡിഗ്രിയും വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാതെ ആ കിട്ടിയിരിക്കുന്ന വിഷയത്തിൽ നമ്പർ 1 ആണെന്ന് തെളിയിക്കാൻ പറ്റുന്ന പരിചയസമ്പത്തോ പ്രാഗൽഭ്യമോ മിടുക്കോ ആയിട്ട് വന്നാൽ അവസരങ്ങളുടെ വലിയ ഖനി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുമായി ബന്ധപ്പെട്ട വിവേകം ഉള്ളവർക്ക് ഒരു വികസനത്തിൻ്റെ വിഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തി രൂപീകരിക്കാൻ യുഎഇ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, സ്വദേശിവൽക്കരണം സ്വാഭാവികമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നു. 2023 അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. 100 പേരുള്ള സ്ഥാപനത്തിൽ 2 പേരെ സ്വദേശികളെ നിയമിക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക് 6000 ദിർഹം വെച്ച് പ്രതിമാസം അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ അടയ്ക്കണം. സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് അത്. 10, 15, 20, 30, 40 ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ബാധകമല്ല. കുറഞ്ഞത് 50 പേരുണ്ടെങ്കിൽ മാത്രം ഒരാളെ സ്വദേശികളിൽ നിന്ന് നിയമിക്കണം എന്ന് മാത്രം. 100-ന് 2, 50-ന് 1, മിനിമം 50 ആണ്. അപ്പോൾ അതിൽ ഒരാളെ നിയമിക്കണം. അത് 2023 കൃത്യമായി നടപ്പിലാക്കും. അല്ലാത്ത പക്ഷം കമ്പനികൾ പിഴ കൊടുക്കേണ്ടി വരും. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഇന്ത്യയുമായിട്ട് സെപ്പ എന്ന കരാറുണ്ടാക്കി. നമ്മൾ എത്രയോ വർഷമായിട്ട് യുഎഇയുമായി വളരെ അടുത്ത ബന്ധത്തിലാണ്. നമ്മുടെ ആളുകൾ 10, 50, 60 വർഷമായി നാട്ടിൽ നിന്ന് ഈ യുഎഇയിൽ വരുന്നു, പോകുന്നു, ജീവിക്കുന്നു, സ്വത്ത് സമ്പാദിക്കുന്നു, ഇവിടുത്തെ പ്രോപ്പർട്ടി വാങ്ങുന്നു. ഇതെല്ലാമായിട്ടും ഈ അടുത്ത കാലത്താണല്ലോ, 2022 സെപ്പ എന്നൊരു കോൺട്രാക്റ്റ് വന്ന് ഒരു കരാറിൽ ഒപ്പിട്ടത്. കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു എക്കണോമിക്കൽ പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻ്റാണ് ഈ വന്നിരിക്കുന്നത്. ഈ സെപ്പ ഇന്ത്യക്കും യുഎഇക്കും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നൊരു വലിയ ബാന്ധവം ഉണ്ട്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടും, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ യുഎഇയിലേക്കും, യുഎഇയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്കും കൊണ്ടുപോകുന്നതിനും വരുന്നതിനും ആ ട്രേഡിനൊക്കെ ഒരുപാട് ഇളവുകളാണ്. സ്വർണമടക്കം ഉള്ള കാര്യങ്ങൾക്ക് യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ടാക്സിൽ ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നു. നാട്ടിൽ നിന്നുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ യുഎഇ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റിയ, ഇവിടെ നിന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റിയ വലിയ സൗകര്യമാണ് ഉണ്ടായിരിക്കുന്നത് സെപ്പ വഴി. ഇത് കൂടുതൽ രാജ്യങ്ങളുമായിട്ട് യുഎഇ ഉണ്ടാക്കാൻ പോകുന്നു എന്നർത്ഥം. എന്നുവെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൻ്റെ ഒരു വലിയ കൊമേഴ്ഷ്യൽ ഹബ്ബായി യുഎഇ മാറുന്നു എന്ന് ചുരുക്കം. അതിനുവേണ്ടിയുള്ള പദ്ധതികളാണ് 2023 പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്
യു ആലോചിച്ച് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് രാജ്യമായി യു എയെ മാറ്റുക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്ന് ഹിസ് ഹൈനസ് പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് എന്തു തോന്നുന്നു യു എയെക്കുറിച്ച്? ഇങ്ങോട്ട് വരാനിരിക്കുന്നവരും ഇവിടെ വന്നവരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, മുൻഗണന കൊടുക്കേണ്ടത് എന്തൊക്കെ എന്ന് ഇത് പറയുന്ന ഞങ്ങളും കേൾക്കുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകരും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. വീണ്ടും 50, 60, 600 വർഷങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റിയ ഇന്ധനം ഈ പറയുന്ന കാര്യത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അബുദാബി ബിഗ് ടിക്കറ്റ് വേണമെങ്കിൽ പരിശോധിക്കാം കേട്ടോ. 2023 ആദ്യത്തെ ബിഗ് ടിക്കറ്റിൻ്റെ എമൗണ്ട് അറിയാമോ? February 3 നറുക്കെടുക്കാൻ പോകുന്ന 23 മില്യൺ ദിർഹമാണ് സമ്മാനം, ഒന്നാം സമ്മാനം. പിന്നെ 1,150,000 ഒക്കെ വേറെ ഉണ്ട്. അതുപോലെ 1 കിലോഗ്രാം സ്വർണം ആഴ്ചതോറും കിട്ടും. അതൊക്കെ ഈ 500 ദിർഹത്തിൻ്റെ ഒറ്റ ടിക്കറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻട്രി പോകും. 23 മില്യൺ കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ? കൂടെയുള്ളവരും സമൂഹവുമൊക്കെ രക്ഷപ്പെട്ടില്ലേ? അബുദാബി ബിഗ് ടിക്കറ്റ് ഇന്ന് ഇത് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഷാർജയിൽ റിട്ടയർമെൻറ്റ് വാങ്ങിയിട്ട് റിട്ടയർമെൻറ്റായി വീട്ടിലിരിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് 4,500 പേർക്ക് പ്രത്യേക ഗ്രാൻഡ് നൽകാൻ ഭരണാധികാരി ഉത്തരവിട്ടിരിക്കുകയാണ്. നേരത്തെ തുടർന്ന് വരുന്ന കാര്യമാണ്, ഇപ്പോൾ അത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ദുബായ് RTA ഒരു കാര്യം പറയുന്നു. ഇനിയിപ്പോൾ January 8 മുതൽ 2 മാസക്കാലത്തേക്ക് RTA 2 കേന്ദ്രങ്ങളിൽ എല്ലാ ദിവസവും ഈ വെഹിക്കിൾ ടെസ്റ്റിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഇതൊരു ട്രയൽ മെത്തേഡായിട്ടാണ്, ആവശ്യമുണ്ടോ ഡിമാൻഡ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ്. ഏതായാലും 1 മുത്തക്കമല സെൻറ്റർ, 2 തസ്ജീലിൻ്റെ യൂസ്ഡ് കാർ മാർക്കറ്റിലെ സെൻറ്റർ, രണ്ടിടത്തും ഇനി ഞായറെന്നോ ശനിയെന്നോ വെള്ളിയെന്നോ ഒന്നും ഇല്ലാതെ 2 മാസക്കാലം ട്രയൽ അടിസ്ഥാനത്തിൽ എല്ലാ ദിവസവും ടെസ്റ്റിംഗ് നടത്തും. സമയമൊക്കെ നോക്കിയിട്ട് പോകണം. ഏതായാലും വിജയിച്ചാൽ തുടർന്ന് കൊണ്ടുപോകും എന്നാണ് RTA നൽകുന്ന സൂചന. ദുബായ് വാർത്തയുടെ January 2 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.